ഈശോമിശിഹായ്ക്ക് സ്തുതിയുണ്ടാകട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുക രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. ഇന്ന് ഫെബ്രുവരി 11 ലൂർദ് മാതാവിൻ്റെ തിരുനാൾ, രോഗി ദിനം, അമലോത്ഭവ മാതാവിൻ്റെ ഓർമ്മ, ഇതെല്ലാം ആചരിക്കുന്ന ദിവസമാണിന്ന്. 1854 ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പ്രിയ കൂട്ടുകാരെ, നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം ലൂക്കായുടെ സുവിശേഷം 1:35 തിരുവചനം ഇങ്ങനെയാണ് പറയുക: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കായുടെ സുവിശേഷം 1:38 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം 1:43 ഇങ്ങനെ പറയുന്നു: എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ സത്യം സ്ഥിരീകരിക്കുന്ന ദൈവവചനങ്ങളാണ് നാം കേട്ടത്. പ്രിയ കൂട്ടുകാരെ, 1854 ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഈ വിശ്വാസ സത്യത്തെ സ്ഥിരീകരിക്കാൻ എന്നോണം 4 വർഷങ്ങൾക്ക് ശേഷം 1858 പരിശുദ്ധ കന്യകാ മാതാവ് ലൂർദിൽ ഫെബ്രുവരി 11 വിശുദ്ധ ബെർണഡീറ്റയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവയാണ് എന്ന് അരളി ചെയ്തു. ഉത്ഭവ പാപമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട പരിശുദ്ധ അമ്മയെയാണ് നാം ഇപ്പോൾ ഓർക്കുക. പ്രിയ കൂട്ടുകാരെ, 1858 പാരീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അമലോത്ഭവ മാതാവിൻ്റെ 3 തിരുസ്വരൂപങ്ങളിൽ ഒന്നാണ് നമ്മുടെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള പൂണ്ടി ദേവാലയത്തിലുള്ളത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ തിരുവയ്യാറ് താലൂക്കിലാണ് ഈ പൂണ്ടി. ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ വലിയ അത്ഭുതങ്ങൾ നടന്നു വരുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, ലൂർദിലും നമുക്ക് കാണാം. ലൂർദിലാണല്ലോ പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് അമലോത്ഭവ മാതാവായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അമ്മ മാതാവ് മനുഷ്യ മക്കളെ അറിയിക്കുകയാണ് ഈ ദൈവീകമായ സത്യം എന്താണെന്നോ. അമ്മ മാതാവ് ഉത്ഭവ പാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മയാണെന്ന സത്യം. പ്രിയ കൂട്ടുകാരെ, ലൂർദിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ ബെർണഡീറ്റ ഒരു പാവപ്പെട്ട ഒരു പിഞ്ചു ബാലിക. ഈ ബാലികയ്ക്ക് പരിശുദ്ധ അമ്മ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ മാതാവ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു വലിയ കാര്യമാണ് ബെർണർദീത്ത, രോഗിയായിരുന്ന ബെർണർദീത്തയ്ക്ക് ഒരു ഉറവ കാണിച്ചു കൊടുത്ത് പരിശുദ്ധ അമ്മ അതിൽ നിന്നും വരുന്ന വെള്ളം എടുത്താൽ അത്ഭുതകരമായ സൗഖ്യം നേടും എന്ന് കാണിച്ചു കൊടുത്ത് ഇന്നും ലൂർദിൽ ലക്ഷങ്ങൾ വന്ന് രോഗസൗഖ്യം നേടിപ്പോകുന്നുണ്ട്. ഈ അത്ഭുതകരമായ ഉറവയിൽ നിന്ന് കുളിക്കുകയും കുടിക്കുകയും ചെയ്ത് അമലോത്ഭവ മാതാവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം ഇന്നും ലോകം മുഴുവനുമുള്ള ജനതകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഒരു കാര്യം നോക്കാം. ഏത് ദേവാലയങ്ങളിലും നാം ആയിരിക്കുമ്പോൾ ആ ദേവാലയങ്ങളുടെ മുൻപിൽ ഒരു ഗ്രോട്ടോയുണ്ടായിരിക്കും. ആ ഗ്രോട്ടോയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവ് നിൽക്കുന്നുണ്ടായിരിക്കും. പ്രിയ കൂട്ടുകാരെ, ഈ അമലോത്ഭവ മാതാവ് എന്താണ് ചെയ്യുന്നത്? അമലോത്ഭവ മാതാവ് നമ്മെ ബലിക്ക് വരുമ്പോൾ നമ്മെ ഒരുക്കുകയാണ്. ആദ്യം നമ്മൾ അമലോത്ഭവ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ആണ് നാം നമ്മുടെ ദേവാലയങ്ങളിലേക്ക് കയറുക. മകൻ്റെ ബലിക്കായിട്ട് മനുഷ്യ മക്കളെ ഒരുക്കുന്ന ജോലിയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ഫെബ്രുവരി 11 പരിശുദ്ധ അമലോത്ഭവ മാതാവിനെ ഓർക്കാം. അമ്മ മാതാവ് ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് വിശുദ്ധ ബെർണർദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അമ്മ വലിയ വലിയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഈ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അമ്മ പറയുന്നത് ചെയ്യുവിൻ എന്നല്ല അമ്മ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പുത്രൻ പറയുന്നത് ചെയ്യുവിൻ എന്നാണ് അമ്മ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം അമലോത്ഭവ മാതാവിൻ്റെ ജപമാല ചൊല്ലാം. ഈ ജപമാല എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിയ കൂട്ടുകാരെ, അമലോത്ഭവ മാതാവിൻ്റെ ജപമാല ഇങ്ങനെയാണ് ചൊല്ലുക. ആദ്യം നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ 5 തിരുമുറിവുകളുടെ സ്തുതിക്കായി 5 പ്രാവശ്യം വിശുദ്ധ കുരിശിൻ്റെ അടയാളം നാം വരയ്ക്കുക. ഓരോ ജപമാലയിലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപമാലയുടെ മണികളിൽ
വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കാം. ആദ്യം ജപമാല ചൊല്ലുമ്പോൾ 5 വിശുദ്ധ കുരിശുകൾ, യേശുവിൻ്റെ 5 തിരുമുറിവുകളുടെ സ്തുതിക്കായി 5 പ്രാവശ്യം കുരിശ് വരയ്ക്കുക. അതിനുശേഷം ജപമാലയിലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന മണിയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇതാണ് പരിശുദ്ധമായ ജപമാല. 5 കുരിശുകൾ വരച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്ന മണിയിൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് നാം ചൊല്ലുക. ചെറിയ മണികളിൽ നാം ചൊല്ലുന്നത് പരിശുദ്ധ അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഇങ്ങനെ ഓരോ മണികളും വിട്ടു ചൊല്ലി 3 പ്രാവശ്യം, എല്ലാത്തിനും അവസാനം 5 ദശകങ്ങളും കഴിയുമ്പോൾ 3 പ്രാവശ്യം തൃത്വസ്തുതി ചൊല്ലി അവസാനത്തെ പ്രാർത്ഥനയാണ് ദൈവമാതാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയുടെ അനുഗ്രഹീതമായ ഫലം മനുഷ്യവർഗം മുഴുവൻ്റെ മേൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ചൊരിയണമേ, ആമേൻ. ഇതാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ ജപമാല. പ്രിയ കൂട്ടുകാരെ, ഫെബ്രുവരി 11 ഇന്നേ ദിവസം നമുക്ക് മാതാവിൻ്റെ അമലോത്ഭവ ഹൃദയ ജപമാല ചൊല്ലി രോഗികളായിട്ടുള്ള ക്യാൻസർ രോഗത്തിനും മാറാ രോഗത്തിനും അടിമപ്പെട്ട അനേകം മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം, ഇന്ന് സിറോ മലബാർ സഭയിലെ 3 നോമ്പ് ആചരണം തുടങ്ങുന്ന ദിവസമാണ്. ഈ 3 നോമ്പ് എന്താണെന്ന് നമുക്കിന്ന് ചിന്തിക്കാം. 50 നോമ്പിൻ്റെ 18 ദിവസം മുമ്പ് ആണ് ഈ 3 നോമ്പ് തുടങ്ങുക. ഈ വർഷം ഇത് ഫെബ്രുവരി 11 ആയിട്ടാണ് വരുന്നത്. ഇന്ന് തിങ്കൾ, നാളെ ചൊവ്വ, മറ്റന്നാൾ ബുധൻ. ഈ 3 ദിവസമാണ് 3 നോമ്പ് എടുക്കേണ്ട ദിവസം. ഇതിൻ്റെ തുടക്കം 1568 സിറിയയിൽ മാരകമായ പകർച്ചവ്യാധി വ്യാപിച്ചപ്പോൾ അക്കാലത്തെ പാത്രിയാർക്കീസ് തൻ്റെ അധികാര പരിധിയിലുള്ള പള്ളികളിലെല്ലാം നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. നോമ്പ് നോറ്റ് തുടങ്ങി 3 ദിവസം ഈ രോഗം അത്ഭുതകരമായിട്ട് സൗഖ്യം പ്രാപിച്ചു. അതിൻ്റെ തുടർന്നാണ് ഈ 3 നോമ്പ് ആചരണം കേരളത്തിലും ലോകത്തിലും തുടങ്ങാനായിട്ട് ഇടയായത്. കേരളത്തിൽ ഈ 3 നോമ്പ് ആചരണം തുടങ്ങിയത് കാനായിത്തൊമ്മൻ്റെ നേതൃത്വത്തിലാണ്. ആരാണ് ഈ കാനായിത്തൊമ്മൻ? സിറിയൻ പ്രദേശത്ത് നിന്നും AD 345 കപ്പൽ യാത്ര ചെയ്ത് കൊടുങ്ങല്ലൂർ പട്ടണത്തിൻ്റെ തെക്കുഭാഗത്ത് കുടിയേറിയ ക്രിസ്ത്യാനികളുടെ നേതാവാണ് കാനായിത്തൊമ്മൻ. ഈ നോമ്പ് ആചരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ യോനായുടെ പുസ്തകം ഇങ്ങനെയാണ് പറയുക. ഈ നോമ്പ് ആചരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ യോനായുടെ പുസ്തകത്തിലെ പ്രവചനങ്ങളെയും കാര്യങ്ങളെയും ആസ്പദമാക്കിയിട്ടുള്ളതാണ്. യോനാ പ്രവാചകന്റെ കപ്പൽ യാത്ര നമുക്കറിയാം. യോനാ പ്രവാചകൻ 3 ദിവസം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്നതും ആ കഥകളൊക്കെ നമുക്കറിയാം. പ്രിയ കൂട്ടുകാരെ, ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് യോനാ പ്രവാചകൻ 3 ദിവസം മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നു. 3 ദിവസം മത്സ്യം അവനെ ഛർദ്ദിച്ചിട്ടു. അങ്ങനെ ആ ബന്ധനത്തിൽ നിന്നും യോനാ പ്രവാചകൻ രക്ഷപ്പെട്ടു. 15 ഈ നോമ്പ് കേരളസഭയിൽ അറിയപ്പെട്ടിരുന്നത്. യവനാൻ നിവ്യയുടെ നോമ്പെന്നും നിനേവേക്കാരുടെ നോമ്പെന്നും എല്ലാമാണ് ഇത് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് 3 നോമ്പ് ആചരണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കുറുവിലങ്ങാട് പള്ളി. തിരുനാളിനെ കപ്പൽ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും അവിടെയുണ്ട്. നിനേവേക്കാർ അനുതപിച്ച് തെറ്റുകൾക്ക് പരിഹാരം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചതുപോലെ ഇന്ന് അമലോത്ഭവ മാതാവിൻ്റെ ജപമാല ചൊല്ലുകയും രോഗികളെ പ്രത്യേകമായി കാഴ്ചവെക്കുകയും ഇന്ന് മുതൽ 3 നോമ്പ് ആചരണം ആചരിച്ച് ഒരു നിയോഗം നാം ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുകയും ചെയ്താൽ നമ്മുടെ നിയോഗങ്ങൾ തീർച്ചയായും നടക്കും. കാരണം 50 നോമ്പിലേക്കുള്ള ഒരുക്കം തുടങ്ങുന്ന ആദ്യത്തെ 3 നോമ്പാണ് ഇന്ന് നാം തുടങ്ങുന്നത്. പ്രിയ കൂട്ടുകാരെ, നമുക്കറിയാം യോനാ പ്രവാചകൻ കപ്പലിലായിരിക്കുമ്പോൾ കടലിൽ കൊടുങ്കാറ്റും ഭയങ്കരമായ പ്രശ്നങ്ങളും വന്നപ്പോൾ അന്വേഷിച്ചു എന്താണ് ഇതിന് കാരണം. അപ്പോഴാണ് മനസ്സിലായത് യോന കിടക്കുന്നതാണ് കാരണം. യോന കിടക്കുന്നത് എന്താണ് ഇതുപോലെ അപകടം ഉണ്ടാകാൻ കാരണം? യോനായോട് ദൈവം, പിതാവായ ദൈവം, ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം ചെയ്യാതിരിക്കാൻ അവൻ ഒളിച്ചോടി ഈ കപ്പലിൽ വന്നിരിക്കുകയാണ്.
അങ്ങനെ നറുക്ക് വീണു. യോന ദൈവ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ടാണ് ഈ പ്രതിബന്ധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവരെന്താ ചെയ്തത്? യോനയെ എടുത്ത് ആ കപ്പലിൽ നിന്നെടുത്ത് പുറത്തിട്ടു. അതോടുകൂടി എല്ലാം ശാന്തമായി. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പന ലംഘിക്കുന്ന, ദൈവകൽപ്പന അനുസരിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഉണ്ടെങ്കിൽ അവിടെ തിരമാലകളും ഭയങ്കര പ്രക്ഷോഭങ്ങളും ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും കർത്താവ്? ഈ വ്യക്തിയെ എടുത്ത് പുറത്തിടും. പുറത്തിടുമ്പോൾ പിന്നെ അനുദപിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുമ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളും ശാന്തമാകും. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നാം ഓർക്കുക, ദൈവത്തിൻ്റെ വാക്ക്, ദൈവവചനം അനുസരിക്കാതാകുമ്പോൾ ജീവിതത്തിൽ അനർത്ഥങ്ങൾ, കാറ്റും കോളും ഉണ്ടാകും. അനുദപിച്ച് പ്രായശ്ചിത്തം ചെയ്തപ്പോൾ യോനായ ദൈവം മത്സ്യത്തിന് പുറത്ത് കൊണ്ടുവന്നതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കും നമ്മളെയും ദൈവം പുറത്തു കൊണ്ടുവരും. നമ്മുടെ തെറ്റിനെക്കുറിച്ച് അനുദപിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുക. ഈ ചിന്തയോടെ നമുക്ക് ഇന്നു മുതൽ 3 ദിവസം 3 നോമ്പ് തുടങ്ങാം, ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കൂട്ടുകാരെ, വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് ഫെബ്രുവരി 11 പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ജപമാല ചെയ്യേണ്ട ദിവസം, അമ്മയുടെ അമലോത്ഭവം ഓർക്കേണ്ട ദിവസം. പരിശുദ്ധ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എനിക്കെന്ത് ഭാഗ്യം എന്നാണ് എലിസബത്ത് ഈ ലോകത്തോട് അറിയിച്ചത്. അതായത് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് വിളിച്ചു പറയുന്ന ദൈവവചനമാണ് നാം കേൾക്കുക. അമ്മ, പരിശുദ്ധ അമലോത്ഭവ മാതാവ് നമ്മുടെ കേരളത്തിലേക്ക് വന്നത് ഞാൻ പറഞ്ഞു പൂണ്ടി ദേവാലയത്തിലേക്കാണെന്ന്. ഈ പൂണ്ടി ദേവാലയത്തിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവ് വലിയ 2 അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. 1858 ആണ് പാരീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അമലോത്ഭവ മാതാവിൻ്റെ 3 തിരുസ്വരൂപങ്ങളിൽ ഒന്നാണ് പൂണ്ടി ദേവാലയത്തിലുള്ളത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലുള്ള തിരുവയ്യാറ് താലൂക്കിലാണ് ഈ പൂണ്ടി എന്ന് ഞാൻ പറയുകയുണ്ടായി. ഈ ദേവാലയത്തിൽ നടന്ന മാതാവിൻ്റെ 2 അത്ഭുതങ്ങളിലൊന്നാണ് 1950 പള്ളിക്കുള്ളിൽ തീ ആളിക്കത്തുന്നത് കണ്ട ജനം പള്ളിയിലേക്ക് ഓടി വരുമ്പോൾ പള്ളിയിൽ ഒന്നുമില്ല. ഇതുപോലെ അമ്മയുടെ സാന്നിധ്യം പലപ്പോഴും അവിടെ ഉണ്ടാകാറുണ്ട് എന്ന് പഴമക്കാർ പറയുന്നുണ്ട്. മറ്റൊരു അത്ഭുതം 1955 ഈ പള്ളിയുടെ മേൽക്കൂര വീഴുന്ന അവസ്ഥയിൽ കണ്ട അന്നത്തെ വികാരിയച്ഛൻ മുഖവാരവും അൾത്താരയുടെ ഡോമും നിലനിർത്തി ബാക്കിയെല്ലാം പൊളിച്ചു മാറ്റണം എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. പക്ഷേ പൈസയില്ല. അന്ന് 1500 രൂപ വേണം ഇത് തന്നെ പൊളിച്ചു മാറ്റണമെങ്കിൽ. ഇനി എന്താണ് വഴി എന്ന് വിചാരിച്ച് ഈ വികാരിയച്ഛൻ മാതാവിൻ്റെ കൈകളിൽ, അമലോത്ഭവ മാതാവിൻ്റെ കൈകളിൽ തൻ്റെ ഈ വിഷമ അവസ്ഥ സമർപ്പിച്ചിട്ട് മാതാവ് നീ തന്നെ നടത്തി തരണേ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം ഉണർന്നപ്പോൾ കണ്ട കാഴ്ച, അൾത്താരയിലെ ഡോമും മുഖവാരവും മാത്രം ബാക്കി നിർത്തി അദ്ദേഹം പൊളിക്കണമെന്ന് തീരുമാനിച്ച എല്ലാ സ്ഥലങ്ങളും തനിയെ പൊളിഞ്ഞു വീണു. പരിശുദ്ധ അമ്മ ചെയ്ത വലിയ അത്ഭുതമാണ്. ഇന്നും ആ ദേവാലയത്തിൽ അമലോത്ഭവ മാതാവിൻ്റെ നാമത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണിത്. പ്രിയ കൂട്ടുകാരെ, ഞാൻ വീണ്ടും നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഫെബ്രുവരി 11 പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ജപമാല ചൊല്ലി ഇന്ന് രോഗികൾക്കായി പ്രാർത്ഥിക്കുക. 2-3 നോമ്പിൻ്റെ തുടക്കം, തിങ്കൾ ചൊവ്വ ബുധൻ നോമ്പെടുത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവകൽപ്പനകൾ അനുസരിക്കാത്ത ഏതെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുദപിച്ച് പ്രായശ്ചിത്തമെടുത്ത് നാം ഈ 3 ദിവസങ്ങളിൽ ഒരു നിയോഗം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ ഈ നിയോഗം നടക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിൽ പാപം കടന്നുകൂടിയപ്പോഴാണ് പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുള്ളത്. പാപമാണ് ദുരിതങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടുവാനും അതിന് പ്രായശ്ചിത്തം ചെയ്യുവാനും സഭ ഒരുക്കിയിരിക്കുന്ന 50 നോമ്പിൻ്റെ തുടക്കത്തിൽ 18 ദിവസം മുമ്പ് അതിൻ്റെ മുന്നോടി എന്നോണം നാം ആചരിക്കുന്ന ഈ 3 നോമ്പിലൂടെ നമുക്ക് പാപത്തിന് പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്ത് നമ്മുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് കാത്തിരിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.